ഹലോ യൂസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ സ്കില്ല എന്ന് വെച്ചാൽ, നമ്മൾ ബോൾ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്ന ബോളാണ് ഈ ലൈൻ ബോൾ. ലൈൻ ബോൾ നമുക്ക് ഒരു പരമാവധി നല്ല രീതിയിൽ ബോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പല സമയം മിസ്സായി പോകുന്നുണ്ട്. ലൈൻ ബോൾ നമുക്ക് ആ മിസ്സായി പോകുന്ന ബോൾ എടുക്കാൻ പറ്റിയാൽ തന്നെ നമുക്ക് എത്രയോ ചാൻസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ത്രൂസ് വരുന്ന ബോള്, ഈ ലൈനിൽ ഔട്ടിലേക്ക് പോകുന്ന പാസ് പോകുന്ന ബോള്, അതെല്ലാം നമ്മൾ എടുക്കാൻ അറിയാണ്ട് എടുക്കുമ്പോൾ ബോൾ പുറത്തേക്ക് പോകലോ, ആ സമയം ഓപ്പണന് ബോൾ കിട്ടലോ, ചിലപ്പോൾ തിരിച്ചൊരു ഗോൾ അടിക്കേണ്ട അവസ്ഥയിലായി പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ബോൾ നമ്മളെടുത്ത് കളിച്ചാൽ നമുക്കുള്ള ചാൻസാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബോൾ നിങ്ങൾ എടുത്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ ചാൻസ് കളിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത് ലൈനായിട്ട് കരുതിക്കോ, ലൈറ്റിംഗ് പുറത്തില്ലാത്തതുണ്ട്. അപ്പോൾ ഇത് ലൈന്, നമ്മൾ ലൈനിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ബോൾ സ്റ്റോപ്പ് ചെയ്യാം, റണ്ണിങ് ബോൾ നമ്മൾ ഔട്ടിലേക്ക് പോകുന്ന ബോൾ ഏതെല്ലാം രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റണ്ണിങ് വരുന്ന മെത്തേഡ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള മെത്തേഡ്, റണ്ണിങ് വരുന്ന മെത്തേഡ്, നമ്മൾ കാലിൻ്റെ ഔട്ട് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. ഈ കാലിൻ്റെ ഔട്ട് സൈഡ് ഫസ്റ്റ് ബോളിൻ്റെ അടുത്ത് വരിക, കാലിൻ്റെ ഔട്ട് സൈഡ് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഈ ബോൾ ഇവിടെയാണെങ്കിൽ ബോളിൻ്റെ ഔട്ട് സൈഡ് ജസ്റ്റ് കാല് നേരെ വെച്ചിട്ട് ബോളിൻ്റെ ഔട്ട് സൈഡ്, അതേപോലെ തന്നെ ലെഫ്റ്റ് ലെഗും ഔട്ട് സൈഡ്. ഇത് നമ്മൾ ജസ്റ്റ് ബോൾ ടേപ്പ് തന്നെ പഠിക്കണം. ജസ്റ്റ് ബോൾ ടേപ്പ് ചെയ്യുക, ഔട്ട് സൈഡ് സ്റ്റോപ്പ് ചെയ്യുക, ജസ്റ്റ് പിന്നെയും വരിക, ബോൾ ടോപ്പ് ചെയ്ത് കൊണ്ടുവരിക, ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ബേസ് എന്താണെന്ന് വെച്ചാൽ, ഈ ബോൾ ലെഗിൻ്റെ ഔട്ട് സൈഡ് വെച്ചിട്ട് ബോൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഔട്ടിലാണ്, ഈ ഔട്ടിൽ വെച്ചിട്ട് ഇന്നിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് സ്റ്റോപ്പ് ചെയ്യാറ്. നമ്മൾ എവിടെയാണുള്ള ഔട്ടിലേക്ക് ബോൾ പോകുന്നത്, ഔട്ടിൽ വന്ന് സ്റ്റോപ്പ് ചെയ്ത് പഠിക്കുക. ജസ്റ്റ് ഡയറക്റ്റ് റണ്ണിങ് ബോൾ നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ബോൾ പോകുന്ന ബോൾ ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് ബോൾ സ്റ്റോപ്പ് ചെയ്യുക. ജമ്പ് ചെയ്തിട്ട് ബോൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മളിപ്പം ബോൾ പോകുന്നത്, ബോൾ പോകുമ്പോൾ ബോളിനെക്കാട്ടും മുമ്പിൽ ജമ്പ് ചെയ്യുക, ബോൾ സ്റ്റോപ്പ് ചെയ്യുക. ബോളിനെക്കാട്ടും മുമ്പിൽ ജമ്പ് ചെയ്താലേ നമുക്ക് കൺട്രോളായിട്ട് ബോൾ നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ ബോൾ വരുന്നത് ജമ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നു കണ്ടോ. നമ്മൾ നിന്നിട്ട് അഥവാ ഈ റണ്ണിങ് ബോൾ സ്പീഡിൽ വരുന്ന പോലെ നിന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വരുന്നത് നിന്ന് സ്റ്റോപ്പ് ചെയ്യുന്നാൽ നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് ബോൾ തെറിച്ച പോലെ ഉണ്ടാവുക. അപ്പം നമുക്കും കൺട്രോൾ വേണോ, ബോളും കൺട്രോൾ ആയിട്ട് നമ്മളവിടെ നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബോളിനെ കാര്യം മുമ്പിൽ ജമ്പ് ചെയ്യുക, ഓടിപ്പോയിട്ട് ജമ്പ് ചെയ്യുക, തിരിഞ്ഞെടുത്ത് കളിക്കുക. അല്ലെങ്കിൽ സപ്പോസ് ഇങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കളിക്കുക. മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ട് കാലം എന്തായാലും എടുത്ത് പഠിക്കണം. ബോൾ വരുന്നു, ജമ്പ് ചെയ്യുന്നു, തിരിഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും ബേസ് മെത്തേഡാ ഈ ഔട്ട്പുട്ട് ഉണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന മെത്തേഡ്. രണ്ടാമത് എന്നാ വെച്ചാൽ ഇൻപുട്ട് ഉണ്ട്. ഇത് തന്നെ നമ്മളിപ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് ചെയ്തത്, അതേപോലെ തന്നെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഇൻപുട്ട് ഇൻപുട്ട് വെച്ച് തട്ടുക, തിരിച്ചെടുത്ത് കളിക്കുക. അതേപോലെ കൊണ്ടുപോവുക, ഇൻപുട്ട് തട്ടുക, തിരിച്ചെടുത്ത് കളിക്കുക. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ ചെറിയ ഇങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് ജസ്റ്റ് കുറച്ച് അപ്പുറത്ത് ഇപ്പുറത്തു ഈ ലൈനുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒരു കോണ് ഒരു സൈഡു, ജസ്റ്റ് ഒരു കോണ് ഒരു 3-4 മീറ്ററിൻ്റെ ഗ്യാപ്പിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ഇൻസൈഡിൽ തട്ടുക, ടാപ്പ് ചെയ്ത് ഓപ്പോസിറ്റിലേക്ക് ഇൻസൈഡ് തട്ടി പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഇത് എല്ലാവർക്കും ഈ ഒരു സ്കില്ല് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിന്നിട്ട് കാലിങ്ങനെ തട്ടുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് വരുന്ന ബോള് നമ്മൾ നിന്നിട്ട് കാല് തട്ടാൻ നിന്നാൽ അത് കാണാനും വൃത്തിയില്ല, നമുക്ക് ബാലൻസും ഇല്ല. ബോള് ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും, നമ്മൾ നിന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ബോൾ നിന്നിട്ടുണ്ടാവില്ല, നമ്മൾ നിന്നിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രോപ്പറായിട്ട് ബോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് വാച്ച് ചെയ്തിട്ട് ജസ്റ്റ് ജമ്പ് ചെയ്ത് വേഗം തട്ടുക. നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്യാണ്ട് ആ ടൈം ഒരു ജമ്പിങ്ങുണ്ട്, ജമ്പ് ചെയ്തിട്ട് തട്ടിയെടുത്തിട്ട് പോവുക. തേർഡ് വൺ ഈ ഔട്ട് പോകുന്ന ബോൾ നമ്മൾ പരമാവധി എല്ലാവരും കളിക്കുന്നതാ ഇങ്ങനെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്യിക്കും. ഇങ്ങനെ പോയി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ പോയി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒരു ബോൾ പോകുമ്പോൾ നമുക്ക് എപ്പോഴും പറ്റുന്നതാ ഇങ്ങനെ പോകുന്ന ബോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കും, ബോൾ പുറത്തേക്ക് പോകും. ഇത് പല കുട്ടികൾക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുതെന്ന് പറയുന്നതാക്കാം, പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ അതിലും ഈ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഈ എല്ലാത്തിൻ്റെ സ്റ്റോപ്പിങ്ങിൻ്റെ ഏറ്റവും ബേസ് മെത്തേഡെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം ബോളിന് ഓടുക, ബോളിനെക്കാട്ടി മുമ്പിൽ ജമ്പ് ചെയ്തിട്ട് ബോൾ സ്റ്റോപ്പ് ചെയ്യുക. അത് ഇന്നിലോ ഔട്ടിലോ ഇങ്ങനെ ചവിട്ടിയിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ബോളിന് കണക്കാൻ സ്പീഡിൽ ഓടുന്ന് ജമ്പ് ചെയ്യുന്ന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജമ്പ് ചെയ്യുന്ന ഔട്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നു.
ഇങ്ങനെ നമുക്ക് ജമ്പ് അടിച്ച് ഓപ്പ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാല് ജസ്റ്റ് നമ്മള് പോകുന്നു, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു, ബോൾ എവിടെയും പോകില്ല, നമ്മുടെ കാലിൽ നമുക്ക് എടുത്ത് കളിക്കാം. പക്ഷെ അത് നമ്മൾ നേരത്തെ ജമ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ചെറിയൊരു ജമ്പിൽ നമുക്ക് ഇതിൽ കൺട്രോൾ കിട്ടൂല. കുറച്ച് ലോങ് ജമ്പ് തന്നെ ആണ് നമ്മൾ വരുന്നത്. ലോങ് ജമ്പ് ചെയ്തിട്ട് എടുത്തിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഈ ഒരു ഇത് നമുക്ക് കളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മള് ബോള് കാലിന്ന് പോയിട്ടേ ഇല്ല. നമ്മള് ഇപ്പോ വന്ന് ലോങ് ജമ്പ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് കളിക്കാം, ഇല്ലെങ്കിൽ ലോങ് ജമ്പ് ചെയ്ത് കാലിൽ തന്നെ ഇങ്ങോട്ട് എടുത്ത് കളിക്കാം, എങ്ങനെ വേണമെങ്കിൽ കളിക്കാം. എന്നാൽ നമ്മളെ കാലിൽ നിന്ന് ബോള് മിസ്സാകുന്നില്ല. ഒരു ഡിഫൻഡർ വന്നാലും അത് അത്ര വലിയ പ്രശ്നമില്ല. അപ്പൊ ഈ മൂന്ന് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഏത് സമയം വെച്ചാല് ഒരു മീഡിയമായിട്ട് നമുക്ക് അത്ര പെട്ടെന്ന് എടുക്കാൻ പറ്റൂല, എന്നാലും എടുക്കാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, ആ സമയത്ത് ഈ മൂന്ന് മെത്തേഡ് യൂസ് ചെയ്യുക. വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. വേറൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാല് നല്ല പാസ് പോകുന്ന പോലെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഓടിപ്പോയി, നല്ല സ്പീഡിൽ ഓടിപ്പോയാലേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ കിട്ടിയ പോലെ വേഗം തന്നെ ഡിഫൻഡർ വരുന്നുണ്ടാവും. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പോലെ ഡിഫൻഡർ എടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു സ്കില്ലോ എന്തെങ്കിലും കൂടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കളിക്കാൻ പറ്റും. അങ്ങനത്തെ സമയത്ത് നമ്മൾ എടുക്കേണ്ട സ്കില്ല, നമ്മൾ എടുത്ത് ബോള് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഓടാം. ജസ്റ്റ് നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് വന്നാലും എടുത്ത് ടാപ്പ് ചെയ്ത് മറ്റേക്കാൾ തിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് പോയാലും ബോള് നമ്മളെ വരുന്ന ബാക്കിൽ വരുന്ന ഡിഫൻഡർ ഔട്ടായിട്ട് മുമ്പിലെത്തും. ഔട്ടായിട്ട് മുമ്പിലെത്തുമ്പോൾ നമ്മൾ ബോൾ എന്തായാലും അവിടുന്ന് ഡയറക്ഷൻ മാറ്റി കൊടുത്ത് മുമ്പിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് ഡയറക്ഷൻ മാറ്റിയത് അങ്ങോട്ട് പോയി ബോൾ എടുത്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് കൺട്രോൾ ഇല്ലാണ്ട് വരുന്നത് നമ്മൾ കൺട്രോൾ ഇല്ലാണ്ട് എത്ര കൺട്രോൾ ഇല്ലാണ്ട് വന്നാലും നമ്മൾ ആ ബോള് ഡയറക്ഷൻ മാറ്റിയോണ്ട് നമ്മൾ പോയ അതേ ഡയറക്ഷൻ തന്നെയാണ് നമ്മൾ ഡിഫൻഡറും വരുക, നമുക്ക് ശേഷം വരിക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണോ നമ്മൾ ബോൾ കൊണ്ട് ഇട്ടത് ആ ഡയറക്ഷനിൽ പോയി നമുക്ക് എടുക്കാം. പക്ഷെ അന്നേരത്തേക്ക് നമ്മൾ സ്കാൻ ചെയ്യണോ ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യേണ്ട ഏത് ഡയറക്ഷനിൽ ആളില്ലാത്ത നമ്മൾ ബാക്കിൽ ഡിഫൻഡർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് പിന്നെ പോയിട്ട് എടുക്കാൻ പറ്റുന്നുള്ള ഒരു മനസ്സിലുണ്ടാകണം. ഇല്ലാണ്ട് വെറുതെ നമ്മൾ തിരിച്ച് പിടിച്ച് ഒരു ഡിഫൻഡർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അടുത്ത പ്ലെയർ നമ്മൾ എടുത്ത ബോൾ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഈ ഒരു അഞ്ച് മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടിലേക്കല്ല എവിടെ നിങ്ങൾ ബോൾ ആർക്ക് ഏത് സൈഡിൽ ഒരു മിസ് പാസ് വന്നാലും എങ്ങനെ നമുക്ക് ബോൾ ഓടിപ്പോയി എടുക്കേണ്ട സിറ്റുവേഷൻ വന്നാലും നമുക്ക് ധൈര്യത്തിൽ എടുത്ത് നമുക്ക് തന്നെ കളിച്ച് വേണമെങ്കിൽ ബോൾ അടിക്കേണ്ട ഒരു ഒരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വെറുതെ നിങ്ങളെന്നെ ആലോചിച്ച് നോക്കണം എത്ര ബോൾ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ലൈനിൽ പോകുന്ന ബോൾ. അപ്പോൾ അത്രയും പോകുന്ന ബോൾ വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അത്രയും ബോൾ നമ്മൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ ചാൻസ് നമുക്ക് കളി കിട്ടും. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.